നമസ്കാരം കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആദ്യ ബുദ്ധമതക്കാരൻ എന്ന പേര് സ്വന്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനായിരിക്കും കിരൺ റിജിജുവിന്റെ പ്രധാന സഹായി രണ്ടാം മോദി മന്ത്രിസഭയിൽ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെയും ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിന്റെയും ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു കിരൺ റിജിജു സാധാരണയായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരാണ് കൈകാര്യം ചെയ്തിരുന്നത് മുൻ ബി ജെ പി സർക്കാരുകളുടെ കാലത്തും ഈ രീതി തന്നെയായിരുന്നു നിലനിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മുഖ്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് ഈ രീതിക്ക് അല്പം മാറ്റം വന്നത് നഖ്വിയുടെ രാജിക്ക് പിന്നാലെ ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതല അന്നത്തെ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിക്ക് ലഭിക്കുകയായിരുന്നു സമാനമായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നത് സിഖ് വംശജനായ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് സാധാരണയായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ എത്തിപ്പെട്ടിരുന്ന ഒരു പദവിയായിരുന്നു ഇത് പാർലമെൻറ്റിന്റെ ഇരുസഭകളിലും എൻ ഡി എയിൽ നിന്നുള്ള മുസ്ലിം അംഗങ്ങൾ കുറവാണ് ഇതാകാം കിരൺ റിജിജുവിനെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യസഭാ എം പി ആയിരുന്ന നജ്മ ഹെബ്ദുള്ളയെയാണ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായി ബി ജെ പി സർക്കാർ നിയോഗിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മണിപ്പൂർ ഗവർണറായി നിയമനം ലഭിച്ചതോടെ നജ്മ ഈ സ്ഥാനം രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മന്ത്രിസഭയിലുണ്ടായിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വിയെ പിന്നീട് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായി നിയമിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം ഈ പദവി അലങ്കരിച്ചു മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയതോടെ നഖ്വിയെ വീണ്ടും തലസ്ഥാനത്തേക്ക് പുനർനിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തിയാറിൽ യു പി എ സർക്കാരാണ് ആദ്യമായി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെ നിയമിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ആൻറ്റുലി ആയിരുന്നു ആദ്യമായി ഈ പദവിയിലെത്തിയത് അദ്ദേഹത്തിന് ശേഷം സൽമാൻ ഖുർഷീദ് കെ റഹ്മാൻ ഖാൻ എന്നിവരും ഈ പദവി വഹിച്ചു അതേസമയം സംഖ്യാബലത്തിന്റെ പേരിൽ ആരെയും വേർതിരിച്ച് കാണില്ലെന്ന് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം കിരൺ റിജിജു പ്രതികരിച്ചു വളരെ പോസിറ്റീവായിട്ടാണ് താൻ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരെയും ഒന്നിച്ച് നിലനിർത്തി പാർലമെന്റിന്റെ ഇരുസഭകളും പ്രവർത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്